ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ ഗജാനന വ്ളോഗ്സ്. ഞാനാണ് അഞ്ജലി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ന്യൂ ഇയർ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ 2021 എത്തിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോൾ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹാങ്കും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ബുക്കിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് A4-ലും ചെയ്യാം. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമുക്ക് ഒരു A4 ബുക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പെയിൻ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഹാൻഡ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്ത് മാത്രം മതി. പിന്നെ ജസ്റ്റ് പെയിൻറ്റ് മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് പോകണം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഗ്രീനാണ്. നിങ്ങൾക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാം, എന്നാലാണ് നല്ല കളർഫുൾ ആവുള്ളൂ. അപ്പം നമുക്ക് യെല്ലോ അടിക്കാം. യെല്ലോ അടിക്കുമ്പോൾ പിന്നെ നല്ല ഭംഗി വരും, ഒരു നല്ലൊരു ലെമൺ ആ ഒരു കളറ് മാതിരി നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷോ ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് മാത്രം മതി നമുക്ക് ഇത് ചെയ്യാൻ. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ ആർട്ടിൻ്റെ കലയൊന്നും വേണ്ട, നമുക്ക് സിമ്പിളി ചെയ്യാൻ പറ്റുന്നൊരു ജസ്റ്റ് ഒരു ന്യൂ ഇയർ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്കിത് ബർത്ത്ഡേ ക്രാഫ്റ്റ് ആയിട്ടും ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ന്യൂ ഇയറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കൊച്ചുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും, എളുപ്പമാണല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഫിംഗറിലുള്ള അത് ടിപ്പ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ പർപ്പിളും ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ വെച്ച് എൻ്റെ കൈ മൊത്തം കളർഫുള്ളായി, എൻ്റെ കൈയും കളർഫുള്ളായി, നമ്മുടെ ഈ ക്രാഫ്റ്റും കളർഫുള്ളായി. അപ്പോൾ ആദ്യം നിങ്ങൾ പച്ച മാത്രം കൊടുത്തപ്പോൾ ഒരു ബോറിംഗ് ലുക്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 കളേഴ്സ് മാത്രമായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5-6 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 5-6 കളേഴ്സ് യൂസ് ചെയ്യുന്ന ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല ഭംഗി കിട്ടും കേട്ടോ, ഇത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ പെയിൻ്റ് എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫിംഗർ ടിപ്പും കൊണ്ട്. ഇനി നമുക്ക് വേറൊരു ചീത പേപ്പർ വേണം. നമ്മൾ പെയിൻറ്റ് ചെയ്ത ആ ഫിംഗർ ടിപ്പ് വെച്ച് കൊടുത്ത അത്രോളം ഒരു ഇത് തന്നെ ഒരു പേപ്പർ ഞാൻ കാണിക്കാവേ. ഇനി ഈ ഒരു കളർഫുൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുമാതിരി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന അത്രോളം മതി നമുക്ക്. ഇനി നമുക്ക് ഉജാല എടുക്കാം. ഉജാല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ പെയിൻ്റ് ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ഞാൻ എന്താ ഉജാല എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പെയിൻ്റ് ഇല്ലാത്തവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഉജാല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉജാല എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റ് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഉജാലയും കൊണ്ട് എൻ്റെ പെയിൻ്റ് ഉണ്ട്. കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഫെവിക്കോൾ ആഡ് ചെയ്യാമായിരുന്നു, അതിനാണ് ഞാൻ കാണിച്ചത്. പിന്നെ നമുക്ക് വേണ്ടതൊരു ബ്രഷാണ് കേട്ടോ. ഇതെൻ്റെ ആർട്ടിന് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചൊരു ബ്രഷാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വേറെ ഇത് ചെയ്തതിൻ്റെ കൊണ്ട് അതെ. എന്നിട്ട് ഇങ്ങനെ അന്ന് ആ ഉജാലയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതേ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ആ ബ്രഷിൽ ഇങ്ങനെ ചുറിഞ്ഞു കൊടുക്കില്ലോ, അതുമാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. അത് ഇങ്ങനെ സ്പ്രിങ്കിളായി കിട്ടിക്കോളൂ കേട്ടോ. നല്ല ആദ്യം തന്നെ ഞാൻ എന്താ അത് മൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് തീർക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് കാണും, അപ്പോൾ നല്ല ബോറിങ് ലുക്കായിക്കൂട്ടാം. അതുകൊണ്ടാണ്. പിന്നെ അവസാനം നമ്മൾ ഉജാല ഇങ്ങനെ തീർന്ന് തീർന്ന് ഇപ്പം ലാസ്റ്റ് ഇങ്ങനെ തിന്നായിട്ട് ലൈറ്റായിട്ട് കാണും. ആ ലൈറ്റ് പോർഷനും കൊണ്ടാണ് നമ്മൾ ആ ബലൂൺ മാതിരി ഇരിക്കണ കളർഫുള്ളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നല്ല ലൈറ്റായിരിക്കും, അപ്പനായിരിക്കും അത് കാണാൻ നല്ല ഭംഗി വരുന്ന. നല്ല ഭംഗിയിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ സ്പ്രിങ്കിൾ ചെയ്ത് ആ പേപ്പർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഭംഗിയുണ്ട് ആ സ്പ്രിങ്കിൾ ചെയ്ത പേപ്പർ. അന്നത്തും ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ദേ ഇപ്പം അത് എടുത്തൂട്ടോ ഞാൻ. കുറച്ചുകൂടെ ആ പോർഷൻ ഇങ്ങനെ വൈറ്റ് ആയിട്ടും കളർഫുള്ളായിട്ടും ഇങ്ങനെ ഇരിക്കും, ബോറിംഗ് അല്ലേ. അതുകൊണ്ട് അതിന് മുകളിൽ നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഫുള്ള് എൻ്റെ കയ്യാണ് വന്നെ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതായിരുന്നു. പിന്നെ അത് ഇതുപോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഞാൻ ചെയ്തിട്ട്
യെസ്റ്റർഡേ ഞാൻ ചെയ്തു, എഡിറ്റ് ചെയ്തിട്ടപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് ജാനുവരി 1 ആയി. അതുകൊണ്ട് എൻ്റെ എഡിറ്റിങ് കുറച്ച് ഇതായിരിക്കും, ലേറ്റാണ് എൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഇതേ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടാണ് സ്പ്രിങ്കിൾ ചെയ്തത്. നമ്മൾ ബാക്കി പോർഷനെല്ലാം ഡാർക്കായിട്ട് സ്പ്രിങ്കിൾ ചെയ്തുപോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യേണ്ട. നമുക്ക് ഇതുമാതിരി ഒന്ന് കൊടുത്തയച്ചാൽ മാത്രം മതി നമ്മൾ. ആൻഡ് ഇനി നമുക്കിതിലേക്കൊരു ആ ബലൂൺ മാതിരി കെട്ടിയിരിക്കും വെക്കാൻ വേണ്ടി നമുക്കൊരു ഒരു ത്രെഡ് വേണ്ടേ, അത് വരയ്ക്കാം. നമ്മളൊരു 5-6 വരച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റായിട്ടായിരുന്നു ഞാൻ വരച്ചതൊക്കെ വരച്ചത്. എൻ്റെ ഇവിടെ നമുക്കൊരു ബോ അല്ലെങ്കിൽ റിബൺ കെട്ടാം. റിബൺ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. അത് മാത്രം വരച്ചാൽ മതി. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമ്മൾ 8 എന്ന് വരച്ചിട്ട് നമ്മൾ രണ്ട് വെള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സിമ്പിളാണ്. ഇതേ നമുക്ക് അത് റെഡ് കളർ കൊടുക്കാം. അതിനു വേണ്ടി ബ്രഷ് ഒന്നും വേണ്ട. നമ്മൾ റെഡിലേക്ക് നമ്മുടെ ഫിംഗർ ടിപ്പ് ഇങ്ങനെ മുക്കിയിട്ട് നമുക്കതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. കണ്ടോ ഇപ്പോൾ തന്നെ നമുക്ക് നല്ല കളർഫുള്ളായി കിട്ടിയില്ലേ. ഇനി അതുപോലെ നമുക്ക് ഇനി നമുക്ക് പെൻസിൽ എല്ലാവരും കയ്യിലും ഉണ്ടാവുള്ളൂ, ബ്രഷ് ഇല്ലെങ്കിൽ. അപ്പോൾ ആ പെൻസിൽ എടുക്കാം കേട്ടോ. ആ പെൻസിൽ നമുക്ക് ആ പെയിൻറ്റിലേക്ക് മുക്കിയിട്ട് ആ പെൻസിലിൻ്റെ ആ ഒരു ഭാഗം മാത്രം എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതുപോലെയാണ് ചെയ്തേക്കണേ. ചിലവർക്ക് കാണുമ്പോൾ അവർ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഒരു കളർ പെൻസിലാണോ സ്കെച്ചാണോ എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നുമല്ല, നമ്മൾ പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം കാണാൻ കുറച്ചുകൂടി ഭംഗി വന്നല്ലോ. ഇനി നമുക്ക് ആ ഒരു ത്രെഡിലേക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അതിനും നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പെൻസിലിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എളുപ്പമാണ്. ആദ്യം ഞാൻ പെൻസിൽ കൊണ്ട് ചെയ്തപ്പോൾ കുറച്ച് പാളിപ്പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെയായിരുന്നു എനിക്കൊരു ബുദ്ധി കിട്ടിയത് നമുക്ക് ആ പെൻസിലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ പോർഷനും കൊണ്ട് ചെയ്യാമായിരുന്നു എന്ന്. പിന്നെ ഞാൻ അത് ചെയ്യാൻ മറന്നുപോയി. ഇങ്ങനെ വന്നാലും കറക്റ്റ് ലൈനിൽ കൂടെ നമ്മൾ കൊടുക്കണമെങ്കിൽ നല്ല ഭംഗി വന്നോളും. ഞാൻ കറക്റ്റ് ലൈനിൽ കൂടെ കൊടുക്കാതെ ഡോട്ട് ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോയത് തന്നെ പ്രശ്നം പറ്റും, അല്ലെങ്കിൽ നല്ല കറക്റ്റ് ത്രെഡിൻ്റെ അതുമാതിരി വന്നേനെ. പക്ഷെ ഞാനറിയാതെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് അത് മോശമാക്കിയതായിരുന്നു. നിങ്ങൾക്ക് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല മഞ്ഞ് വന്നോളും. ഞാൻ ആദ്യം വന്ന ആ പോർഷനിൽ അവിടെ കാണാൻ നല്ല മഞ്ഞ്, പിന്നെയാണ് മോശം വന്നത് അല്ലേ. അപ്പോൾ അതിന് ശേഷം മോശമായതുകൊണ്ട് ഞാൻ ബ്രഷും കൊണ്ട് തന്നെ അങ്ങ് കൊടുത്തായിരുന്നു. അത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രീൻ്റെ ഒരു സ്റ്റാമ്പ് കൊടുക്കണ മാതിരി. പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ട് 2021 എഴുതിയിട്ടുണ്ട്. ന്യൂ ഇയർ അല്ലേ 2021. കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന നമുക്ക് ഭയങ്കര സങ്കടപ്പെട്ടൊരു വർഷമായിരുന്നു. അപ്പം ഈ വർഷം നല്ലൊരു ബെസ്റ്റ് ഓഫ് ലാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ. അതേ നമുക്ക് വേണമെങ്കിൽ ആ ഞാനിപ്പോൾ കാണിക്കുന്ന സൈഡിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 2021 ഇങ്ങനെ എഴുതാം. ഞാൻ അന്ന് ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒപ്പം എഴുതിയ മാതിരിയല്ല, ആദ്യം വേൾഡ് 2 അതിൻ്റെ താഴെ 0 അതിൻ്റെ താഴെ 2 അതിൻ്റെ താഴെ 1 അതുമാതിരി ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. എന്നാലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ ആ 21 പടർന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സ്മോൾ പീസ് ഓഫ് റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ 2021 എഴുതി നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു ഇപ്പം ഞാൻ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ. Thank you friends, see you in the next video.